അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ സിസ്റ്റം സിസ്റ്റം നെർവസ് സിസ്റ്റം അതുപോലെ ഇൻഡിമെന്ററി അങ്ങനെയുള്ള കുറച്ച് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് സിസ്റ്റത്തിന്റെ ഇങ്ങനെ പോയിന്റ്സ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അതുപോലെ റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അപ്പൊ 25 വീഡിയോയിൽ നമ്മൾ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് ഇപ്പൊ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും, ക്വസ്റ്റ്യൻസ് മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ഉള്ളതായിരിക്കും, പക്ഷെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിരിക്കും തരുന്നത്. എനിക്ക് എന്റെ എക്സ്പീരിയൻസിലുള്ള എനിക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ എല്ലാം കൂടെ ഒരു 10-250 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു മെറ്റീരിയൽസ് ഇപ്പൊ PDF ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വാട്സപ്പ് വഴിയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് അയച്ചു തരുന്നത്. അപ്പോൾ അത് അതിന്റെ ഹാർഡ് കോപ്പി ഇപ്പൊ എനിക്ക് അയച്ചു തരാൻ കഴിയുന്നില്ല, കാരണം അത് ഇത്രയും ഈ ഹാർഡ് കോപ്പി എല്ലാം വെച്ചിട്ട് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ അയച്ചു തരാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ തുടങ്ങാം. കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്, അപ്പൊ നമ്മൾ നോക്കാം. കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഹാർട്ട് ഈസ് എ കോൺ ഷേപ്ഡ് മസ്കുലർ ഓർഗൻ, 12 സെന്റിമീറ്റർ ലോങ്, 8 സെന്റിമീറ്റർ വിഡ്ത്, വെയ്റ്റ് 300 ഗ്രാം. ഹാർട്ടിന്റെ ഒരു കോൺ ഷേപ്ഡ് ഓർഗൻ ആണ്, 12 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് 8 സെന്റിമീറ്റർ, വെയ്റ്റ് പറയുന്നുണ്ട്. പെരിക്കാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം, അങ്ങനെ മൂന്ന് ലെയർ ആണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഇങ്ങനെ പറഞ്ഞു പോവുക. അപ്പൊ എക്സാമിന് പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും, എഴുതാൻ കഴിയും. ചിലത് ചില വീഡിയോസിൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള അതിന്റെ താഴെ ഓപ്ഷൻ വെച്ചിട്ട് പിന്നെ അതിന്റെ പോയിന്റ്സ് ആയിരിക്കും പറയുന്നത്. പെരിക്കാർഡിയം മീൻസ് ഫൈബ്രസ് ഔട്ടർ ലെയർ ആണ്, പെരിക്കാർഡിയം എന്ന് പറയുന്ന ഔട്ടർ ലെയർ ആണ്. മയോകാർഡിയം മിഡിൽ ലെയർ ആണ്, എൻഡോകാർഡിയം ഇന്നർ ലെയർ ആണ്. നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പറൈറ്റൽ ആൻഡ് വിസറൽ പെരിക്കാർഡിയം എന്ന് പറയുന്നത് രണ്ടു തരം ഉണ്ട്, പറൈറ്റൽ പെരിക്കാർഡിയം ഉണ്ട്, വിസറൽ പെരിക്കാർഡിയം ഉണ്ട്. വിസറൽ പെരിക്കാർഡിയം എന്ന് പറയുന്നത് എപ്പികാർഡിയം ആണ്, വിസറൽ പെരിക്കാർഡിയം എന്ന് പറയുന്നത് എന്താണ്, എപ്പികാർഡിയം ആണ്. അങ്ങനെയും ചോദിക്കാം. അപ്പൊ ഇത് ഇവിടെ കണ്ടില്ലേ, റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. നമ്മൾ ആ വാൽവിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആട്രിയത്തിന്റെ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്, ലെഫ്റ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയിലാണെങ്കിൽ ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഹാർട്ട് സർക്കുലേഷൻ എല്ലാവർക്കും അറിയുന്നു വരുന്നു. 2 ആട്രിയോവെൻട്രിക്കുലർ വാൽവ് ബൈകസ്പിഡ് മീൻസ് മിട്രൽ വാൽവ്, ലെഫ്റ്റ് ആട്രിയത്തിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയിലുള്ളത് ബൈകസ്പിഡ് വാൽവ്, ട്രൈകസ്പിഡ് എന്നുള്ളത് റൈറ്റ് ആട്രിയത്തിന്റെ റൈറ്റ് വെൻട്രിക്കിളിന് ഇടയിലുള്ളത് ട്രൈകസ്പിഡ് വാൽവ്. സോ ആ ഒരു കാര്യം. പൾമോണറി വാൽവ് ആൻഡ് അയോട്ടിക് വാൽവ്, ഇത് രണ്ടുമാണ് സെമിലൂണർ വാൽവ്. പൾമോണറി വാൽവ് എന്ന് പറയുമ്പോൾ എന്താണ്, പൾമോണറി ആർട്രി ആർട്രിയിലേക്ക് പോകുന്ന ആ ഒരു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമോണറി ആർട്രിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വാൽവാണ് പൾമോണറി വാൽവ്. അതുപോലെ അയോട്ടിക് വാൽവ് ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വാൽവാണ് അയോട്ടിക് വാൽവ്. ഇനി അടുത്തൊരു പോയിന്റ്, റുമാറ്റിക് ഫീവർ ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് മിട്രൽ വാൽവ് സ്റ്റെനോസിസ്. മിട്രൽ വാൽവ് സ്റ്റെനോസിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം റുമാറ്റിക് ഫീവർ ആണ് എന്നുള്ളത്. വാൽവ് അഫക്റ്റഡ് റുമാറ്റിക് ഫീവർ ഈസ്, നമുക്ക് ഇങ്ങനെ പറയാം, മാറ്റ് പി എന്ന് പഠിക്കാം. അപ്പൊ ഏറ്റവും ആദ്യം റുമാറ്റിക് ഫീവർ അഫക്ട് ചെയ്യുന്നത് മിട്രൽ വാൽവിനെയാണ് ആണ് കേട്ടോ. അപ്പൊ അത് മാറ്റ്, അയോട്ടിക് രണ്ടാമത് അഫക്ട് ചെയ്യുന്നത്, മൂന്നാമത് ട്രൈകസ്പിഡ് ആണ്, നാലാമത് പൾമോണിക് ആണ്. അപ്പൊ ഓർഗൻ എളുപ്പത്തിന് മാറ്റ് പി എന്ന് പഠിക്കാം. ഓക്കെ, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ഈസ് ദ മോസ്റ്റ് കോമൺ ഒക്ലൂഡഡ് ആർട്ടറി. ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, ഏറ്റവും കൂടുതൽ ഒക്ലൂഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാകുന്ന ആർട്ടറി എന്ന് വെച്ചാൽ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആണ്, ലാഡ് എന്ന് പറയും. ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു 100% ഒക്ലൂഷൻ ഓഫ് LAD ഈസ് കോൾഡ് ആസ് വിഡോ മേക്കർ ഹാർട്ട് അറ്റാക്ക്. അപ്പൊ എന്താണ്, 100% ഒക്ലൂഷനും ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു വിഡോ മേക്കർ ഹാർട്ട് അറ്റാക്ക് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ സ്ട്രോക്ക് പോളി എന്താണ്, എല്ലാം പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഓർത്തു പോകാൻ എളുപ്പമായിരിക്കും. സ്ട്രോക്ക് വോളിയം, ദാറ്റ് ഈസ് വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ പെർ ബീറ്റ്, പെർ ബീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബീറ്റിൽ വോളിയം, എത്രമാത്രം വോളിയം ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് ബ്ലഡ് പമ്പ് ആകുന്നു. ഇപ്പൊ നോർമൽ സ്ട്രോക്ക് വോളിയം 70 ml ആണ്, നോർമൽ 70 ml ആണ്, 70 to 130 ml നോർമൽ ആണെന്ന് പറയാം. 70 ml നോർമൽ ആണ്, 70 to 130. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. കാർഡിയക് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് 5 to 6 liters ഓഫ് ബ്ലഡ് എവറി മിനിറ്റ്. ഇപ്പൊ നോർമൽ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 to 6 liters ഓഫ് ബ്ലഡ് എവറി മിനിറ്റ്, മിനിറ്റിൽ 5 to 6 liters വരെ. സോ കാർഡിയക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോസ് എല്ലാം ടാർജറ്റ് ഹൈയുടെയും അതുപോലെ സോന്തേഴ്സിന്റെയും മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ ചേഞ്ചസ് ഇൻ ECG, പ്രൊമിനന്റ് യു വേവ് കാണുന്നത് ഹൈപ്പോകലിമിയയാണ് കേട്ടോ.
അതായത് പൊട്ടാസ്യം ലെവൽ കുറയുമ്പോൾ കാണുന്നതാണ് പ്രൊമിനന്റ് യു വേവ് ഹൈപ്പോകലീമിയ. പീക്ക്ഡ് ടി വേവ് ഹൈപ്പർ കലീമിയ. പീക്ക്ഡ് ടി വേവ് എപ്പോഴാണ്? ഹൈപ്പർ കലീമിയ, അതായത് പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നു. വൈഡനിങ് ക്യു ആർ എസ് കോംപ്ലക്സ് ഹൈപ്പർ കലീമിയയിലെ ഓർ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ് പോയിസണിങ്. അപ്പൊ എന്താണ്? ക്യു ആർ എസ് കോംപ്ലക്സ് വൈഡൻ ആകുന്നു, പി ക്യു ആർ എസ് ടി. അപ്പൊ ക്യു ആർ എസ് കോംപ്ലക്സ് വൈഡ് ആകുമ്പോൾ അതിനകത്ത് ഹൈപ്പർ കലീമിയ അല്ലെങ്കിൽ ട്രൈസൈക്കിൾ ആന്റി ഡിപ്രസന്റ് പോയിസണിങ് വരുന്നുണ്ട്. ഹൈപ്പർ അക്യൂട്ട് ടി വേവ് യൂഷ്വലി പ്രോസീഡ്സ് എസ് ടി സെഗ്മെന്റ് എലവേഷൻസ്, കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ എം ഐ ഒക്കെ ഉണ്ടാകുന്നതാണ്. എസ് ടി സെഗ്മെന്റ് എലവേഷൻ ഉണ്ടാകുമ്പോൾ ഹൈപ്പർ അക്യൂട്ട് ടി വേവ് ഉണ്ടാകുന്നു. എസ് ടി സെഗ്മെന്റ് എലവേഷൻ എല്ലാവർക്കും അറിയാം അല്ലെ, നേഴ്സുമാർക്ക് പൊതുവെ അറിയുന്നതാണ്. എസ് ടി സെഗ്മെന്റ് എലവേഷൻ എം ഐയിലാണ്. പ്രൊളോങ്ഡ് ക്യൂ ടി ഇന്റർവൽ ഹൈപ്പോകാൽസിമിയ, പ്രൊളോങ്ഡ് ക്യൂ ടി ഇന്റർവൽ ഹൈപ്പോകാൽസിമിയ. നിങ്ങൾ എക്സാമിന് ആ ഒരു തലേദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ വായിച്ചു പോവുക. പ്രൊളോങ്ഡ് ക്യൂ ടി ഇന്റർവൽ ഹൈപ്പോകാൽസിമിയ, അതുപോലെ ഷോർട്ട് ആൻഡ് ക്യൂ ടി ഇന്റർവൽ ഹൈപ്പർ കാൽസിമിയ അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ. ഷോർട്ട് ആൻഡ് ക്യൂ ടി ഇന്റർവൽ ഹൈപ്പർ കാൽസിമിയ, ഹൈപ്പർ കലീമിയ. ഫ്ലാറ്റ് ആൻഡ് ഓർ ഇൻവെർട്ടഡ് ടി വേവ് ഹൈപ്പോകലീമിയ. ഹൈപ്പോകലീമിയയിലാണ് ഇൻവെർട്ടഡ് ടി വേവ് കാണുന്നത്. ടി വേവ് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നത്, കൊറോണറി എസ്റ്റിഎംഎയിലും വരുന്നുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇ സി ജി റീഡിങ്സ് ആൻഡ് കാർഡിയക് ആക്ടിവിറ്റി. പി വേവിന്റെ നോർമൽ ഡ്യൂറേഷൻ എത്രയാണ്? 0.11 സെക്കൻഡ്. പി വേവിന്റെ നോർമൽ ഡ്യൂറേഷൻ 0.11 സെക്കൻഡ്. ആട്രിയൽ ഡീപോളറൈസേഷൻ. ക്യു ആർ എസ് കോംപ്ലക്സിന്റെ നോർമൽ ഡ്യൂറേഷൻ 0.08 to 0.12 സെക്കൻഡ്. ക്യു ആർ എസ് കോംപ്ലക്സിന്റെ നോർമൽ ഡ്യൂറേഷൻ 0.08 to 0.12 സെക്കൻഡ്. അത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. ക്യു ആർ എസ് കോംപ്ലക്സ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. ആദ്യം ആട്രിയൽ ഡീപോളറൈസേഷൻ ആണ്, രണ്ടാമത് ആ പി ക്യു ആർ എസ് ടിയുടെ ആ ഒരു ഓർഡറിൽ നോക്കുക. പി വേവ് വരുന്നത് ആദ്യമാണ്, അപ്പോൾ ആർട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. രണ്ടാമത് ക്യു ആർ എസ് കോംപ്ലക്സ് ആണ്, രണ്ടാമത് വരുന്നത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. മൂന്നാമത് ടി വേവ് ആണ്, അപ്പോൾ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആയി. ഇപ്പൊ രണ്ടും മൂന്നും സെയിം ആണ്, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് ടി വേവ്. എസ് ടി സെഗ്മെന്റ് ടൈം ഡ്യൂറിംഗ് വിച്ച് വെൻട്രിക്കിൾസ് ആർ കൺട്രാക്ടിങ് ആൻഡ് എംപ്റ്റി. പി ആർ ഇന്റർവൽ നോർമൽ 0.12 to 0.20 സെക്കൻഡ്. അപ്പൊ ഈ ഒരു മൂന്ന് ഇന്റർവൽ നിങ്ങൾ പഠിച്ചിരിക്കണം. പി ക്യു ആർ എസ്, പി ആർ ഇന്റർവൽ, എ വി നോഡൽ ഡിലേ, അത് പഠിക്കുമല്ലോ കേട്ടോ. അടുത്തത് നോർമൽ ഹാർട്ട് സൗണ്ട്സ്. എസ് വൺ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ആണ് ലബ് എന്ന് പറയും. എസ് വൺ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോഷർ ഓഫ് എ വി വാൽവ്. ആട്രിയോ വെന്റിക്കുലർ വാൽവ് ക്ലോസ് ആകുമ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് കേൾക്കുന്നത്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് നമ്മൾ പറയുന്നത് എസ് വൺ എന്നാണ്. ആട്രിയോ വെന്റിക്കുലർ വാൽവിനെയാണ് നമ്മൾ പറയുന്നത് ട്രൈകസ്പിഡ് ആൻഡ് മിട്രൽ വാൽവ്. ആട്രിയത്തിന്റെ വെന്റിക്കുലിന് ഇടയിലുള്ള വാൽവ് ഇല്ലേ, അതുകൊണ്ട്. സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എസ് ടു ആണ്, ഡബ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോഷർ ഓഫ് സെമിലൂണർ വാൽവ്. സെമിലൂണർ വാൽവ് ക്ലോസ് ആകുമ്പോഴാണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഉണ്ടാകുന്നത്. അയോട്ടിക് ആൻഡ് പൾമോണറി വാൽവ് തന്നെയാണ് സെമിലൂണർ വാൽവ്. എസ് ത്രീ എന്ന് പറയുന്നത് തേർഡ് ഹാർട്ട് സൗണ്ട് ആണ്, ആൾസോ നോൺ ആസ് വെൻട്രിക്കുലർ ഗാലപ്പ് എന്ന് പറയുന്നത് എസ് ത്രീ ആണ്. അത്രയും പഠിച്ചാൽ മതി. എസ് ഫോർ എന്ന് പറയുന്നത് ഫോർത്ത് ഹാർട്ട് സൗണ്ട് ആണ്, ആൾസോ നോൺ ആസ് ആട്രിയൽ ഗാലപ്പ്. ആട്രിയൽ ഗാലപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് ഹാർട്ട് സൗണ്ട് ആണ്. വെൻട്രിക്കുലർ ഗാലപ്പ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ഹാർട്ട് സൗണ്ട് ആണ്. അങ്ങനെ പഠിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഹാർട്ട് ഡേ 29 സെപ്റ്റംബർ. ഹാർട്ട് ഡേ 29 സെപ്റ്റംബർ. ഡോക്ടർ ക്രിസ് ബെർണാർഡ് ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് ഓൺ 3rd December 1967 കേപ് ടൗൺ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലാണ് ഡോക്ടർ ക്രിസ് ബെർണാർഡ് ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്, 3rd December 1967. ഇന്ത്യയിലാണെങ്കിൽ ഡോക്ടർ പി കെ സെൻ 1968 മുംബൈയില്. ഹാർട്ട് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷണൽ ഓർഗൻ ടു സ്റ്റാർട്ട് ബീറ്റ് ആൻഡ് പമ്പ് ബ്ലഡ് അബൌട്ട് 3 weeks or 21 days. ഫസ്റ്റ് ഫംഗ്ഷണൽ ഓർഗൻ നമ്മുടെ ശരീരത്തിൽ ബീറ്റ് ചെയ്യുന്ന ഹാർട്ടാണ്. എപ്പോഴാണ്? 21 days അല്ലെങ്കിൽ 3 weeks. ബ്ലഡ് വെസൽസ് ലെങ്ത് ഓഫ് ഹാർട്ടിലെ ബ്ലഡ് വെസൽസിന്റെ ലെങ്ത് 60,000 miles ആണ്, അല്ലെങ്കിൽ 1 lakh kilometer പെർ ലെങ്ത് ആണ്. അതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. അയോട്ടയാണ് ലാർജസ്റ്റ് ആർട്ടറി. ക്യാപ്പിലറി സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് ആണ്. ലാർജസ്റ്റ് വെയിന് ഇൻഫീരിയർ വെയിൻ ഒക്കെ ആവുകയാണ്. നോട്ട് ലോങ്സ്റ്റ്, ഓർക്കണം, നോട്ട് ലോങ്സ്റ്റ്, ലാർജസ്റ്റ് വെയിൻ ഇൻഫീരിയർ വെയിൻ ഒക്കെ ആവുകയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് വെയിൻ സുപ്പീരിയർ വെയിൻ ഒക്കെ ആവുകയാണ്. എല്ലാം പോയിന്റ്സ് ആണ്. ലോങ്സ്റ്റ് വെയിൻ എന്ന് പറയുന്നത് സേഫ്നസ് വെയിൻ ആണ്. ലോങ്സ്റ്റ് വെയിൻ സേഫ്നസ് വെയിൻ ആണ്, നമ്മുടെ കാലിലൂടെ കടന്നു പോകുന്ന വെയിൻ ആണ്. സി എ ബി ജിക്ക് ഗ്രാഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെയിൻ ഏതാണ്? സേഫ്നസ് വെയിൻ ആണ്. വെയിൻ ഗ്രാഫ്റ്റിന് ഉപയോഗിക്കുന്നതാണ് സേഫ്നസ് വെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്മോളസ്റ്റ് ആർട്ടറി ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ആർട്ടറി ഏതാണ്? ഓപ്ഷൻ അയോട്ട, ആർട്ടീരിയോൾസ്, ക്യാപ്പിലറീസ്, നൺ. അപ്പൊ ഇവിടെ ആർട്ടീരിയോൾസ് ആണ് സ്മോളസ്റ്റ് ആർട്ടറി.
ഇവിടെ ആർട്ടറിയിൽ നിന്നും ചെറുതായി ആർട്ടറി ഏരിയോസിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ക്യാപ്പിലറീസിലേക്ക് പോകുന്നു, ക്യാപ്പിലറീസ് നിന്ന് വേനുവിലേക്ക് അത് കഴിഞ്ഞ് വെയിനിലേക്ക്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി, പിക്ചറിന്റെ സഹായത്തോടെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ക്യാപ്പിലറീസ് ഈസ് 5 to 10 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. ക്യാപ്പിലറീസിന്റെ ലെങ്ത് 5 to 10 മൈക്രോമീറ്റർ ആണ്. ഡയമീറ്റർ പറയുമ്പോൾ ക്യാപ്പിലറീസ് 5 to 10 മൈക്രോമീറ്റർ ആണ്. ലാർജസ്റ്റ് ക്യാപ്പിലറി സീൻ ഇൻ ലിവർ, ലിവറിലാണ് ലാർജസ്റ്റ് ക്യാപ്പിലറി കാണുന്നത്. പർപ്പസ് ഓഫ് ക്യാപ്പിലറീസ് ഈസ് ടു പ്ലേ ദ സെൻട്രൽ റോൾ ഇൻ ദ സർക്കുലേഷൻ, ഡെലിവറിങ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ടു ദ ടിഷ്യൂസ് ആൻഡ് പിക്കിംഗ് അപ്പ് കാർബൺ ഡയോക്സൈഡ് ടു ബി എലിമിനേറ്റഡ്. അപ്പൊ എന്തൊക്കെയാണ് ക്യാപ്പിലറീസിന്റെ ഫംഗ്ഷൻ? ഡെലിവറിങ് ഓക്സിജൻ, നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് അയോട്ടയിലൂടെ, അതായത് വെയിനിലൂടെ ഇങ്ങനെ ആർട്ടറിയിലൂടെ വന്ന് അവിടുന്ന് വെയിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്പിലറീസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡെലിവറിങ് ഓക്സിജൻ ബ്ലഡ് ടു ദ ടിഷ്യൂസ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിലേക്ക് എത്തിക്കുന്നു, അവിടുന്ന് കാർബൺ ഡയോക്സൈഡും വേസ്റ്റ് പ്രൊഡക്ട്സും എലിമിനേറ്റ് ചെയ്യുന്നു. ദ ട്രാൻസ്പോർട്ട് ബ്ലഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ സെൽസ് ഇൻ യുവർ ഓർഗൻസ് ആൻഡ് ബോഡി സിസ്റ്റം. സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ ക്യാപ്പിലറീസ്. നെക്സ്റ്റ്, ബ്ലഡ് ക്യാരി ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ആർട്ടറിയം ഈസ് നോൺ ആസ് ഓപ്ഷൻസ് പൾമണറി സർക്കുലേഷൻ, ലിംഫറ്റിക് സർക്കുലേഷൻ, കംപ്ലീറ്റ് സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ. നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ക്യാരി ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ആർട്ടറിയം ഈസ് നോൺ ആസ് പൾമണറി സർക്കുലേഷൻ. അതായത് നമ്മുടെ ആ സർക്കുലേഷൻ ഓർക്കണം, റൈറ്റ് ആർട്ടറിയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ എത്തിയിട്ട് അവിടുന്ന് പൾമണറി ആർട്ടറിയിലേക്കാണ് പോകുന്നത്, പൾമണറി ആർട്ടറിയിലൂടെ ലങ്സിലേക്ക് എത്തുന്നു, അതാണ് പൾമണറി സർക്കുലേഷൻ. അതിന് ലെസർ സർക്കുലേഷൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടില് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ആ ഒരു എന്താ പറയാ, ആ ഒരു ഓക്സിജൻ, ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ഓർക്കാം. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഓക്സിജനേറ്റഡ് ആണ്, അതായത് രണ്ട് പൾമണറി ആർട്ടറി ക്യാരി ഡിഓക്സിജനേറ്റഡ് ബ്ലഡ്. അതായത് പൾമണറി ആർട്ടറി ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നു, അവിടുന്ന് ലങ്സിൽ നിന്ന് പൾമണറി വെയിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ലെഫ്റ്റ് ആർട്ടറിയിലേക്കാണ് എത്തിക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ അറിയാത്തവർ അതൊന്ന് വായിച്ചിട്ട് വരിക. പ്ലാസന്റ, നമ്മൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കാം. പ്ലാസന്റയും ഇവിടെയും മാറിപ്പോകും. പ്ലാസന്റ ഹാസ് 3 ബ്ലഡ് വെസൽസ്, 1 വെയിൻ ദാറ്റ് ക്യാരി ഫുഡ് ആൻഡ് ഓക്സിജൻ ഫ്രം ദ പ്ലാസന്റ ടു യുവർ ബേബി, ആൻഡ് 2 ആർട്ടറീസ് ദാറ്റ് ക്യാരി വേസ്റ്റ് ഫ്രം യുവർ ബേബി ബാക്ക് ടു ദ പ്ലാസന്റ. പ്ലാസന്റയിൽ ഒരു വെയിനും 2 ആർട്ടറിയും. അപ്പൊ വെയിന് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ പ്ലാസന്റയിൽ നിന്ന് കുഞ്ഞിലേക്ക് എത്തിക്കുന്നു. ആർട്ടറീസ് എന്താണ്? കുഞ്ഞിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് പ്ലാസന്റയിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകരുത്, അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ്സ് ഇവിടെ പറഞ്ഞത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ആർട്ടറിയം, ദാറ്റ് ഈസ് സിസ്റ്റമിക് സർക്കുലേഷൻ. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ആർട്ടറിയം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ഇജക്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്ക് എത്തുന്നു, അവിടുന്ന് തിരിച്ച് ബ്ലഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് ആർട്ടറിയത്തിൽ എത്തുന്നു. ആ ഒരു നമ്മുടെ ശരീരത്തിലൂടെ നടക്കുന്ന സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ സർക്കുലേഷൻ എന്നും പറയും. ക്യാരി ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു സെൽസ് ആൻഡ് പിക്കപ്പ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ്. നോർമലി ദർ ഇസ് ബിറ്റ്വീൻ 10 to 50 ml ഓഫ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ആ പെരിക്കാർഡിയൽ ഫ്ലൂയിഡിന്റെ അളവ്, അതായത് പെരിക്കാർഡിയൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പറൈറ്റൽ പെരിക്കാർഡിയം ഉണ്ട്, അതുപോലെ വിസറൽ പെരിക്കാർഡിയം ഉണ്ട്. അപ്പൊ അതിനിടയിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ആ ഒരു ഫ്ലൂയിഡിന്റെ മാക്സിമം, അതായത് നോർമലി ദർ ഇസ് 10 to 15 ആട്ടോ, 10 to 15 ml ആണ് ഫ്ലൂയിഡ്. ഇവിടെ 50 എന്ന് അറിയാതെ ടൈപ്പ് ചെയ്താണ്. 10 to 15 ml ഓഫ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, മാക്സിമം 20 ml. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡിന്റെ അളവ് മാക്സിമം 20 ml ആണ്. 20 ml കൂടുതലാണെങ്കിൽ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ കാർഡിയക് ടാമോണൈഡ് ആണ്. ഇറ്റ്സ് എ സീരിയസ് മെഡിക്കൽ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഓർ ഫ്ലൂയിഡ്സ് ഫിൽസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പറൈറ്റൽ പെരിക്കാർഡിയം ആൻഡ് വിസറൽ പെരിക്കാർഡിയം. പെരിക്കാർഡിയം, എൻഡോകാർഡിയം, മയോകാർഡിയം. പെരിക്കാർഡിയത്തിന്റെ ഏറ്റവും പുറത്തുള്ളതാണ് പറൈറ്റൽ പെരിക്കാർഡിയം, പിന്നെ വിസറൽ പെരിക്കാർഡിയം ഉണ്ട്, അതിനിടയിലാണ് ഈ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഉള്ളത്. അത് നോർമൽ 10 to 15 ml ആണ്, മാക്സിമം 20 ml വരെ പോകും. 20 ml കൂടുതലാണെങ്കിൽ കാർഡിയക് ടാമോണൈഡ് ആണ്, അതൊരു സീരിയസ് മെഡിക്കൽ കണ്ടീഷൻ ആണ്. 20 to 50 ml ഇടയിലാണെങ്കിൽ അക്യൂട്ട് കാർഡിയക് ടാമോണൈഡ് ആണ്. 50 ml കൂടുതലാണെങ്കിൽ ക്രോണിക് കാർഡിയക് ടാമോണൈഡ് ആണ്. ഇനി എന്താണ് ഹീമോ പെരിക്കാർഡിയം? ഹീമോ പെരിക്കാർഡിയം റെഫേഴ്സ് ടു ബ്ലഡ് ഇൻ ദ പെരിക്കാർഡിയൽ സാക്ക് ഓഫ് ദ ഹാർട്ട്. ഇറ്റ് ഈസ് ക്ലിനിക്കലി സിമിലർ ടു എ പെരിക്കാർഡിയൽ ഇഫ്യൂഷൻ, അതായത് ബ്ലഡിന്റെ പെരിക്കാർഡിയൽ സാക്ക്. സോ ദാറ്റ് ഈസ് ഹീമോ പെരിക്കാർഡിയം, ബ്ലഡിന്റെ പെരിക്കാർഡിയൽ സാക്ക്, ദാറ്റ് ഈസ് ഹീമോ പെരിക്കാർഡിയം. അപ്പൊ പറയട്ടൽ പെരിക്കാർഡിയം, വിസറൽ പെരിക്കാർഡിയം ഉണ്ട്.
അതിനിടയിലുള്ള ഫ്ലൂയിഡ് ആണ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. അത് നോർമൽ 10 to 15 ml ആണ്. അതിൽ കൂടുതൽ മാക്സിമം 20 ml വരെ വരും. 20 ml കൂടുതലാണെങ്കിൽ കാർഡിയക് ടാമോണർ ആണ്. 20 to 50 ml ഇടയിലാണെങ്കിൽ എന്താണ് അക്യൂട്ട് കാർഡിയക് ടാമോണർ ആണ്. 50 ml കൂടുതലാണെങ്കിൽ ക്രോണിക് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫസ്റ്റ് ഡേയിലെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇമ്പോർട്ടൻ്റ് ഇപ്പൊ നമ്മൾക്ക് ഒരു കാർഡിയക് സിസ്റ്റം എടുത്താൽ അതിന് മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എനിക്ക് തോന്നുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ തരുന്നത്. അപ്പൊ അതിന്റെ മെറ്റീരിയൽസ് ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ചെറിയ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കും. ഞാൻ ജോയിൻ ചെയ്തില്ലെങ്കിൽ ക്ലാസ് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു അവർക്ക് ഒരു മെച്ചം വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു PDF ഫോർമാറ്റ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും എനിക്കും ഒരു സപ്പോർട്ടാകും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി.